ജെയർ ബോക്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വീഡിയോക്കായിട്ട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ പെറ്റ് ഷോപ്പിൽ നിങ്ങൾ കണ്ടോ, ഓസ്കാർ എന്ന് പറഞ്ഞ പെറ്റ് ഷോപ്പാണ്. ഈ പെറ്റ് ഷോപ്പിലുള്ള ബേഡ്സിനെ കുറിച്ച്, പ്രാവണിനെ കുറിച്ചിട്ടുള്ള ഒരു കിടിലൻ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഒരു വീഡിയോയുമായിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് പ്രാവിനെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ട്. ആ പ്രാവ് സ്നേഹികൾക്ക് വേണ്ടി നമ്മളൊരു കിടിലം ഒരു പെറ്റ് ഷോപ്പിനെ നമ്മൾ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മുടെ മലപ്പുറത്തുള്ള നമ്മളൊരു ചങ്ങാതിയുടെ ഒരു പെറ്റ് ഷോപ്പാണ്. ആ പെറ്റ് ഷോപ്പിലെ നമ്മുടെ വെറൈറ്റി കുറച്ച് പ്രാവുണ്ട്. മാത്രമല്ല, നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഈ സമയത്തിൽ നമുക്ക് അവിടുത്തെ സ്റ്റോക്ക് തീർന്നിരിക്കുന്ന സമയമായിരുന്നു. നാളെ ഇവിടെ പുതിയ സ്റ്റോക്കുകൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരികെ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ബേഡ്സുകളോ പ്രാവുകളോ എന്തെങ്കിലും വേണോ, എന്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മലപ്പുറത്തുള്ളവർക്ക് ഈ ഒരു പെറ്റ് ഷോപ്പിനെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ കൊച്ചു മുതലാളിനെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കൊച്ചു മുതലാളി. ഈ മുതലാളിനെ വന്ന് കണ്ടാൽ മതി, ജെയർ ബ്ലോക്സിന്റെ വ്യൂവേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ നാടൻ പ്രാവാണ്. നാടൻ പ്രാവിൻ്റെ വെറൈറ്റിയാണ് ഈ കാണിക്കുന്ന ഇത്. ഇതും നാടൻ പ്രാവാ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡബിൾ ക്രിസ്റ്റി എന്ന് പറയുന്ന ഫാൻസി പ്രാവാണ്. കണ്ടല്ലോ അതിൻ്റെ ആ തലയിലും ആ തലയും അതിൻ്റെ ആ ഇത് കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ടെയില് കിടക്കുന്നത്. അതിൻ്റെ തലയിൽ വരുന്ന ടെയില് കണ്ടോ. അതുമാത്രമല്ല അതിൻ്റെ കാലുകളിൽ അതിൻ്റെ ആയ ഒരു ഭംഗി ഉണ്ടോ. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ തലയിൽ വരുന്ന ടെയിൽ അതിൻ്റെ കണ്ണിൻ്റെ അവിടെ വന്നിട്ട്, മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ ലവ് ബേഡ്സിന്, മറ്റേ ഹെലികോപ്റ്റർ ലവ് ബേഡ്സിന് നമ്മുടെ അതിൻ്റെ മുതലിൽ വരുന്ന ഹെലികോപ്റ്റർ അത് ഇതിൻ്റെ തലയിൽ വരുന്നുണ്ട്. ഇതിനെ ഡബിൾ ക്രിസ്റ്റി എന്നാണ് പറയുന്നത്. വളരെ ഭംഗിയുള്ള പ്രാവാണ്. ഇതിൻ്റെ റേറ്റ് എനിക്കൊന്നും, ഒരു പേറിന് 3500 രൂപ വില വരുന്നുണ്ട് ഇതിന്. ഇത് പ്രാവിലെ ഇത് ഇതിൻ്റെ ഈ ഇനത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ മുദീന ഇനത്തിൽ പെടുന്ന പ്രാവാണ്. ഇത് പേര് എനിക്ക് തോന്നുന്നത് 3500 മുതൽ അങ്ങോട്ട് ഇതിൻ്റെ റേറ്റുണ്ട്. അപ്പോൾ ഈ പ്രാവ് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ജെ ആർ ബ്ലോക്സിൽ ഇങ്ങനെയൊരു വീഡിയോ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പ്രാവ് പ്രേമികൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഇത് ക്രോസ് ബ്രീഡിംഗ് ആണ്. ഇത് മുദീനയും നാടനും തമ്മിൽ ക്രോസ് ചെയ്തെടുത്ത് ഉണ്ടായ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ പല മോട്ടിവേഷൻ വരുത്തുന്നതിന് വേണ്ടി പലരും പല രീതിയിൽ ക്രോസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതേപോലെ ക്രോസ് ചെയ്തെടുത്തതാണ് ഈ ഒരു പ്രാവ് എന്ന് പറയുന്നത്. എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ക്രോസ് ആണെങ്കിലും. ഇത് വന്നിട്ട് പ്രാവിലെ മുഖി എന്ന് പറയുന്ന ഇനമാണ് പ്രാവ്. ഇതും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് നടക്കുന്ന ഒരു രീതിയുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഈ മുഖി എന്ന് പറയുന്ന വേടാ ഒരു എന്താ അതിൻ്റെ കൊക്കും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വെച്ചിട്ട് കുറുകി നടക്കുന്ന കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ മുഖി എന്ന് പറയുന്ന വേടിന് പ്രാവിന് വേറൊരു പ്രത്യേകത ഉണ്ട്. മുറ്റത്തിൽ നമ്മൾ അതിനെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തീറ്റ കൊത്തിപ്പറക്കി ആ വീടിൻ്റെ ചുറ്റിലും തന്നെ അത് കറങ്ങി നടന്നോളും. അങ്ങനെയുള്ളൊരു പ്രത്യേകതയും കൂടെയാണ്. ഇങ്ങനെ പറന്നു പോകുമെന്ന് പറഞ്ഞൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മുഖിക്ക് എനിക്ക് തോന്നുന്നത് ഒരു പേര് എനിക്ക് തോന്നുന്നത് 1200 മുതൽ അങ്ങോട്ട് വില വരുന്നുണ്ട്. ഇതും മുഖി തന്നെയാണ്. ഇത് ഫാൻഡയിലെ ബ്ലാക്ക് ആണ്. ഇത് മെയിലാണിത്. കണ്ടോ, നമ്മൾ ഇത് സാധാരണ മിക്ക ആൾക്കാരും അലങ്കാര പ്രാവായിട്ട് വളർത്താനെടുക്കണം. മയിലിനെ പോലെ തൂവലൊക്കെ വിടർത്തി നിൽക്കുന്ന ഒരു പ്രത്യേക തരം പ്രാവാണ്. ഏകദേശം ചില വീടുകളിലൊക്കെ വെള്ള കളറിലൊക്കെ കാണാം. എനിക്കൊന്നും ഇവിടെയും വെള്ളമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വീഡിയോയിൽ കാണിക്കാതെ എന്തായാലും ആ ഇതാ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വെള്ള കളർ വെള്ള ഫാൻഡേത്.
ഇത് അതേ കണക്കിന് വളരെ ഉയർന്ന് പറക്കുന്ന പ്രാവീനമല്ല ഇത്. ഒരു മീഡിയം ടൈപ്പിൽ ഇത് പറക്കാറുള്ളൂ വീട്ടിന്റെ മുറ്റത്തൊക്കെ. പിന്നെ മാത്രല്ല, ഇപ്പൊ വന്നിട്ട് ഈ കല്യാണ ടീമുകാര് അവരുടെ ഡെക്കറേഷന് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഊഞ്ഞാല് വെച്ചിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടി ഈ പ്രാവിനെ പിടിച്ചിടാറുണ്ട്. കണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ അത് കുറുകുന്ന കാണാൻ തന്നെ വളരെ ഒരു ഭംഗിയുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഉണ്ടല്ലേ ഒരു പ്രത്യേക ഭംഗിയല്ല അത്. ഇതിൻ്റെ മെയിലാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് കുറുകുന്നത്. പ്രാവിനെ കുറിച്ച് അധികം പിടി എനിക്കില്ലാത്തത് കൊണ്ട് ഈ ഒരു ഐറ്റത്തിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്ന പ്രാവ് പ്രേമികള് നമ്മുടെ വീഡിയോയുടെ കമന്റില് ഈ പ്രാവിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്താൽ എനിക്കും പേര് പഠിക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതാണ് പ്രാവിലെ കിങ് എന്ന് പറയുന്നത്. ഇതിനെ പറയപ്പെടുന്നത് കിങ് എന്നാണ്. ഇത് പേര് ഇച്ചിരി നേരത്തെ പറഞ്ഞെങ്കിലും റേറ്റ് ഇച്ചിരി കൂടുതലാണ്, 500 കൂടുതൽ വരുന്നുണ്ട്. ഇതിൻ്റെ 4000 രൂപ മുതൽ അങ്ങോട്ട് വില വരുന്നുണ്ട് കിങ്ങിന്. അതിൻ്റെ സൈസും ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന നാടൻ പ്രാവ്, പിന്നെ നമ്മുടെ സാധാരണ ഈ പറമ്പിൽ മറ്റ് കൂലിയിലൊക്കെ കാണുന്ന മാടപ്രാവ്, അതിനെയൊക്കെ ആയാലും ഇച്ചിരി കൂടെ സൈസുള്ളൊരു പ്രാവാണ് കണ്ടോ. ആ ഇതൊരു കിങ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴീൻ്റെ അത്രയൊക്കെ വലിപ്പമുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവിൻ്റെ പേര് അതുകൊണ്ട് നമ്മളൊരു ചോദിച്ചു, കാരണം എനിക്ക് പ്രാവിൻ്റെ പേരുകളെ കുറിച്ച് അധികം അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രാവിൻ്റെ പേരെന്താണെന്ന് കമൻ്റ് ചെയ്യുക. ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ മലപ്പുറത്തിലുള്ള തേക്ക് മ്യൂസിയത്തിലാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ തേക്ക് മ്യൂസിയം. കാരണം കേരളത്തിൽ, അത് ഇന്ത്യയിലെ കേരളത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്ക്, ഏറ്റവും വലിയ തേക്ക് നമ്മുടെ കേരളത്തിലാണുള്ളത്, ഇന്ത്യയിലെ കേരളത്തിലാണുള്ളത്. അതും കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ തേക്കുള്ളത്. അതിൽ ഏറ്റവും ലോകത്തിലെ ഉയരം കൂടിയ തേക്കിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ മ്യൂസിയത്തിൽ വച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ തേക്കിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളുമാണ് ഇന്നത്തെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്കുള്ളത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ മലപ്പുറത്താണ്. മലപ്പുറത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ തേക്ക്. അതിൽ ഏറ്റവും ഉയരം കൂടിയ തേക്കിൻ്റെ ഭാഗങ്ങളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കാണ് മലപ്പുറത്തുള്ള ഈ നിലമ്പൂരിലെ ഈ തേക്ക് കേട്ടോ.
നമ്മളിപ്പോൾ മലപ്പുറത്തുള്ള നിലമ്പൂരിലാണ് നിൽക്കുന്നത്. നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിൽ അവിടെയുള്ള ബൊട്ടാണിക്കൽ ആൻഡ് ഗാർഡനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം തന്നെയാണ് ഈ നിലമ്പൂരിലെ, മലപ്പുറത്തിലെ നിലമ്പൂരിലെ ഈ ഒരു മ്യൂസിയം. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ഈ സുന്ദരമായ കാഴ്ചകൾ ഞാൻ കാണിക്കുക. Thank you.
ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങൾ കാണാം. അതുവരെ നിങ്ങളുടെ സ്വന്തം പക്ഷികളുടെ കൂട്ടുകാരൻ.